ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നലെ നമ്മൾ ഡിന്നർ ഒക്കെ കഴിച്ചത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. നോക്കാം എന്തൊക്കെ ഉണ്ട് നോക്കാം. യെസ്, സോനി പ്ലേറ്റ് നടക്കണെന്നുള്ള പ്ലാൻ ഒന്നും എന്തൊക്കെ സാധനം ഇതെന്ത് സംഭവം? മൊത്തം ജീരകമുണ്ട്. ജീരകപ്പൊട്ടറ്റ ഡോക്ടറെ വേണ്ട, ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് മതിയായി. പുളിപ്പൂടലാണ്, അതുകൊണ്ട് വേണ്ട. ഇനി ഇവിടുത്തെ ഹരിയാനയിലും വാട്ടർമെലൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കോംപ്ലക്സ് ഒക്കെ ഉണ്ട്. ഭക്ഷണ സ്പെഷ്യൽ പൂരി മതിയോ? ആ, എനിക്ക് പൂരി മതി. എന്റെ ഫേവറേറ്റ് ഇതാണ്. നിങ്ങൾക്ക് വേണ്ടിയത് സമോ പൂരീസ്. ഇവിടെ നോക്കിയ ഹെൽത്തി ആൻഡ് ടേസ്റ്റി കേർഡ് നല്ലതാണ്. ഭക്ഷണ ഫേവറേറ്റ് ആണ്. ഇറ്റ്സ് വെരി ഗുഡ് ഫോർ സ്കിൻ. നിങ്ങൾ ഡെയിലി കുടിക്കണം. ഒരു ടിപ്സ് ആണ് മഷൂറിന്റെ വയ്ക്കാൻ. താങ്ക് യു. ഞാൻ ക്യാമറ ഹാൻഡിൽ കൊണ്ടിട്ട് മഷി എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അണ്ട അല്ലേ? നൈസാണല്ലോ ഇവിടുത്തെ ഡിം ലൈറ്റിൽ ഇരിക്കാൻ. സുനു എന്താ മിണ്ടാണ്ടിരുന്ന് കഴിക്കണം? ഞാൻ പറയട്ടെ, എപ്പോഴും ഹെൽത്തി ആയിട്ടും ബോഡിയും എന്താ ബ്യൂട്ടിയും മെയിൻറ്റെയിൻ ചെയ്യണം നിങ്ങളൊക്കെ. അപ്പൊ ആ ഫ്രൂട്ട്സ് അധികം കഴിക്കണം ഡെയിലി. വെറുതെ ഓരോ ടിപ്സ് പറഞ്ഞു. അവർ പറഞ്ഞു വാട്ടർമെലൻ കൊണ്ടുവരാം. ഏത് കൂട്ട സൈഡ് മാറി മാറി കഴിക്കണേ. അണ്ട കഴിക്കും, അവന് അണ്ട ഇഷ്ടമാണ്, ഫ്രൂട്ട്സ് ഇഷ്ടം. ഈ കൈ കൈണ്ട് വേണം. ഈ കൈ, ഈ കൈ കൊണ്ട് കഴിക്കും. അവൻ അമ്മാല ആ കൈ കൊണ്ട് കഴിക്കും. ഈ കൈ, ഗുഡ് ബോയ്. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ക്യാമറ ഹാൻഡിൽ ചെയ്ത് ടയർഡായി. വേറെ മഷൂല്ല ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
Okay. How's it, baby? നോർത്ത് ഇന്ത്യൻ അല്ലേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഉള്ളക്കിഴങ്ങില് ജസ്റ്റ് ജീരാലു എന്ന് തോന്നുന്നത്, ഉള്ളക്കിഴങ്ങില് ജീരക ഇട്ടായിരുന്നു. എന്ത് കഴിക്കണേ? അണ്ട, അണ്ട കഴിഞ്ഞ് ഫ്രൂട്ട്സ്. ഇതെന്താ? വാട്ടർമെലൻ. സുനു, ഹാപ്പിയാ ബ്രേക്ക്ഫാസ്റ്റ്? അത് മതിയോ? ഓംലെറ്റ് മതിയോ? ഓക്കെ. നമ്മളോടുള്ള സ്നേഹം കൊണ്ടിട്ട് സ്പെഷ്യൽ കൊണ്ടുവന്നോ? ഓക്കെ ഓക്കെ. എനിക്ക് സൈഡിൽ മേത്തൊക്കെ കണ്ടിരിക്കാൻ ഫുള്ള് ടിഷ്യൂ ഒക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കണ. സൈഗിന്റെ ഫേവറേറ്റ് അല്ലേ എഗ്ഗ്? സൈഗിന്റെ ഫേവറേറ്റ് ആണ് എഗ്ഗ്. അണ്ട പിന്നെ ജ്യൂസ്, ജ്യൂസ് കുടിക്കും. ജ്യൂസ് ഉള്ളത് അണ്ടന്നെ മതിയോ? അണ്ടന്നെ മതിയോ? മണാലിന്ന് വന്നിട്ട് അവിടുത്തെ ക്ലൈമറ്റില് സൈക്കിൾ അറിയില്ല. അതായത് നമുക്ക് എന്ന് പറഞ്ഞാൽ മെന്റലി അത് സെറ്റാണ്, അവിടെ തണുപ്പാണ്, നമ്മുടെ കാലൊക്കെ ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കൈയൊക്കെ ഫ്രീസ് ആണ്. പക്ഷെ സൈക്കിൾ അറിയില്ല എന്താ സംഭവിക്കണമെന്ന്. സൈക്കിള് ചെറുതായിട്ടൊന്ന് ഉറങ്ങുന്നുണ്ട്, എന്നാലും ചെറുതായിട്ടൊക്കെ ഒരു ഇറിറ്റേഷൻ പോലും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഇവിടെ വന്നിട്ട് ഹോട്ടലിൽ വന്നു നന്നായിട്ട്, നിങ്ങൾ കണ്ടല്ലേ അവരുടെ ഹെഡിന്റെ വീഡിയോ, അപ്പം മുതൽ ഉറങ്ങി ഉറക്കില്ലേ. പിന്നെ അവന്റെ കുറച്ചു നേരം മുമ്പ് എണീറ്റ് കാരണം എന്നിട്ടുണ്ടെങ്കിൽ നല്ല 3 ദിവസം ഉറങ്ങാം, മര്യാദക്ക് ഉറങ്ങാത്തത്. സുഖമായിട്ടാണ് ഉറങ്ങി തീർത്ത് ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയണേ സോനുവിന്റെ അടുത്തും മോശന്റെ അടുത്തും, അവന് ഇപ്പഴാണ് കറക്റ്റ് ഉറക്കം കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഭയങ്കര കോൺസെൻട്രേഷൻ, ഇത് നമ്മൾ ആരും പറഞ്ഞിട്ട് തന്നതല്ല. എന്തോ ഇവിടെ കൊടുത്ത് വെച്ചാണല്ലോ. അത് ഫിനിഷ് ആക്കിയിരിക്കണം. നിർബന്ധമായിട്ടുള്ള കാര്യം. ഇന്നലത്തെ സ്പഗറ്റിയും നിങ്ങളെ ബട്ടർ നാൻ മിക്സ് ആക്കി നിങ്ങൾ തന്നെതിരെ റിയാക്ഷൻ നല്ല രീതിയിലുണ്ട്. സുനു എന്താ ഞാൻ അടുത്ത ബ്രെഡ് ജാം ഒരു ഓർമ്മ മതിയാവല്ലേ? ഇഷ്ടമായി. സുനുവിനുള്ള സ്പെഷ്യൽ ജ്യൂസ്.
കുടിച്ചു കുടിച്ചു ഗ്ലാസ് പൊട്ടിക്കരുത്. ഇഷ്ടായോ ചെയ്തു? ഇല്ലെന്ന് ഇല്ലെന്നും പറയാൻ കുടിക്കുന്നുണ്ട്. ഇഷ്ടായില്ല? പുളിയാറ് ഇഷ്ടായില്ല. എന്താ മോനു, എന്താ ചെയ്തു, എന്താ ചെയ്തു? നല്ല അതായത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എന്താ പറയാ തൃപ്തി പല ടൈപ്പ് പൂരി പിന്നെന്താ ടൊമാറ്റോ പിന്നെ പറയാ ഫ്രൂട്ട്സ് കോംപ്ലിമെന്ററി ആണെങ്കിലും നൈസാണ്, നല്ല ഫുഡാണ്, നീറ്റാണ്, ക്ലീനാണ്. ഏറ്റവും ലാസ്റ്റ് നല്ല അതിനു മുമ്പ് ഒരെണ്ണം കുടിച്ചല്ല, അതിനു വേണ്ടി പറഞ്ഞില്ല. അത് ഷോർട്ടേജ് ആയിരുന്നു അല്ലേ? അതൊരു ഷേക്ക് മാത്രം. യെസ്, അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നന്ദം ബ്രോ വന്നത്. നമ്മുടെ അബ്ദുള്ള നന്ദം ബ്രോ ഞങ്ങൾ പ്രത്യേകം എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റ് നന്ദം ബ്രോ എത്തി. ഈ പ്രാവശ്യം നന്ദം ബ്രോയുടെ വകയാണ് നമുക്ക് ഇവിടെയുള്ള സ്റ്റേയും കാര്യങ്ങളും എല്ലാം. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് മഷൂറയുടെ വീഡിയോയില് ചാനലിൽ കാണാം അടുത്ത ബ്ലോഗും കാര്യങ്ങളൊക്കെ. നന്ദം ബ്രോ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി, ഇൻഡസ്ട്രി വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. ബൈ ബൈ.